രാജ്യത്ത് കോവിഡ് വാക്സിൻ സൗജന്യമായിരിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ. റിപ്പോർട്ട് ലഭിച്ച ശേഷം ഡ്രൈറണിന് തുടർ നടപടികൾ ഉണ്ടാകുമെന്നും വാക്സിൻ വിതരണം കാര്യക്ഷമമാക്കുകയാണ് ഡ്രൈറണിന്റെ ലക്ഷ്യമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. രാജ്യവ്യാപകമായി കോവിഡ് വാക്സിൻ ഡ്രൈറൺ നടന്നു. ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ ഡൽഹി GTB ആശുപത്രിയിൽ നേരിട്ടെത്തി ഡ്രൈറൺ നടപടിക്രമങ്ങൾ നിരീക്ഷിച്ചു. DCGI അനുമതി ലഭിച്ചാൽ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട് വാക്സിൻ വിതരണത്തിനായി സജ്ജമാക്കുമെന്നും 2.5 കോടി പേർക്കുള്ള വാക്സിൻ ആയിരിക്കും ആദ്യം ഒരുക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ 4 ജില്ലകളിലായി 6 കേന്ദ്രങ്ങളിലാണ് ഡ്രൈറൺ നടത്തിയത്. മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട 30 കോടി പേർക്ക് കോവിഡ് വാക്സിൻ നൽകുന്നതിന്റെ ചെലവ് കേന്ദ്ര സർക്കാർ വഹിക്കുമെന്നായിരുന്നു നീതി ആയോഗ് അംഗവും കോവിഡ് ദേശീയ കർമ്മസേനയുടെ മേധാവിയുമായിരുന്ന ഡോക്ടർ വിനോദ് പോൾ വ്യക്തമാക്കിയിരുന്നത്. മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവർക്കാകും ആദ്യഘട്ടത്തിൽ കോവിഡ് വാക്സിൻ നൽകുകയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. ലോകമലയാളികൾക്കായി ലോകത്തിന്റെ നാനാഭാഗത്തും സംഭവിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും കൃത്യവും വ്യക്തവുമായി നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഒരു മുഴുവൻ സമയ വാർത്താ വിനോദ ചാനൽ. നിങ്ങൾ പറയുവാനും അറിയുവാനും ആഗ്രഹിക്കുന്ന വാർത്തകളുമായി മലയാളക്കരയുടെ ശബ്ദമാകുവാൻ പുത്തൻ സാങ്കേതികവിദ്യയുടെ കരുത്തോടെ നാടിന്റെ ചലനത്തിനൊപ്പം വാർത്തകളുടെ വേഗത്തിനൊപ്പം റിയൽ ന്യൂസ് കേരള